നമസ്കാരം. ആഷ് വ്ലോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബംഗ്ലാംകടവ് മുതൽ റാന്നി വരെ, അതായത് ഐത്തല വഴി റാന്നി വരെയുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ ഇന്ന് ആഷ് വ്ലോഗ്സിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. കാരണം ഒരുപാട് പേരെ പുതിയതായിട്ട് ടാർ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് നമ്മുടെ പല സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുകയും മെസ്സേജ് ഒക്കെ ചെയ്തു അത് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ അതൊന്ന് ആ ദൃശ്യം ഞങ്ങൾക്ക് ഒന്ന് വ്ലോഗ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ സമയത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ ചെയ്യാൻ പറ്റാഞ്ഞത്. ഇപ്പോൾ എന്തായാലും അതിനോടൊക്കെ ആ ആവശ്യത്തിനോടൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ആ വീഡിയോ സമർപ്പിക്കുകയാണ്. ബംഗ്ലാംകടവ് മുതൽ റാന്നി വരെയുള്ള ദൃശ്യം. നമ്മൾ ഈ ബംഗ്ലാംകടവ് പാലത്തിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഒരുപാട് പേര് ഈ സായാഹ്നങ്ങളിൽ വന്ന് ഈ ലോക്ക്ഡൗണും കൊറോണയ്ക്കൊക്കെ മുമ്പ് ഒരുപാട് സമയങ്ങളിൽ ഈ വൈകുന്നേരം ഒരുപാട് ദിവസങ്ങളൊക്കെ വന്നു നിന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പാലം. കാരണം നമുക്ക് നല്ല ദൃശ്യവും സൺസെറ്റും തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഒരു ചായ കിട്ടുന്ന ചായക്കടയുണ്ട്. ഒരു ചെറിയ ബജിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് മാസ്കിൻ്റെ ഒരു ഒരു കവചമില്ലാതെ സംസാരിക്കാൻ നമുക്ക് കുറേ നാളുകൾക്ക് മുമ്പേ പറ്റുമായിരുന്നു. ആ സമയത്തെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് നമുക്ക് ഇതിലെ പോകുമ്പോഴും നമുക്ക് ആ നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യുന്നു. കാരണം ഇന്ന് നമുക്ക് അതിനെ സാധിക്കില്ല, പലപ്പോഴും അതിൻ്റെ പല പരിമിതികളുണ്ട് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിലെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്ന ഒരു റൂട്ടാണ്. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ റൂട്ടൊന്നും ഒരിക്കലും ഇത്രയൊന്നും ഡെവലപ്പ് ആവുമെന്ന് ആരും വിചാരിച്ചിരുന്ന ഒരു വഴിയല്ല. ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു റോഡും കാര്യങ്ങളും ഇപ്പോൾ ഇത്രയും വലിയൊരു പാലവും വടശ്ശേരിയിലേക്ക് കയറാനുള്ള ഒരു സംവിധാനമൊക്കെ എത്തിയിട്ടുണ്ട്. അതൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണ്. ഇവിടെ ഉള്ളവർക്ക് ഇപ്പോൾ ഈ വർഷങ്ങളായിട്ടുള്ളവർക്ക് തന്നെ അറിയാം, ഇവിടെ താമസിക്കുന്നവർക്ക് അറിയാം, പ്രായമുള്ളവർക്കൊക്കെ അറിയാം. പണ്ട് ഈ പാലമില്ലാത്ത സമയത്ത് കടത്ത് മുഖാന്തരമായിരുന്നു അപ്പുറത്തേക്കൊക്കെ പോയിരുന്നതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ തലമുറയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ് ഈ പാലത്തിൽ കൂടെ യാത്ര ചെയ്യാനും. ഈ സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മളിവിടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു പഴയകാല ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുന്ന അതേ ഫീലാണ്. കാരണം വലിയൊരു സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ മറ്റ് വലിയൊരു അമ്പരച്ചുമ്പികളായ ബിൽഡിങ്ങളൊന്നും നമുക്കിതിനെ കാണാനില്ല. ഈ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ പമ്പ നദി അല്ലെ പമ്പ ആറ് സൈഡിലൂടെ ഒഴുകുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഈ മൊബൈലിലൂടെ അത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത്രയും സൂം ചെയ്ത് നിങ്ങളിലേക്ക് ആ ദൃശ്യം എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് കാണാവുന്നൊരു ദൃശ്യം തന്നെയാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. കാരണം അതൊക്കെ നമ്മളൊരു എത്രയോ വർഷങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പലയിടത്തും ഈ കാഴ്ചകൾ ഇതിൻ്റെ ഒരു ദൃശ്യ മനോഹാരിത മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. പല കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കൊണ്ടും മനുഷ്യനിർമ്മിതമായ പല പ്രവൃത്തി കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു മനോഹാരിത ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലൊക്കെ ഉള്ള ചെറിയ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ന്യൂജൻ ഭാഷയെ പറഞ്ഞ വൈബ് അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര മനോഹരമാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും വീടുകളും ഒക്കെ ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇവിടെ പച്ചപ്പിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെ വളരെ മനോഹരമായ ഒരു ഇതാണ് ദൃശ്യമാണ്. കണ്ണിന് കുളിർമയേകുന്ന രീതിയിലുള്ള വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ്. കാരണം ഇതിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വലിയ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം നല്ല ഒരു തണുപ്പോ എന്തൊക്കെയാണ് ഒരു പക്ഷേ ആറും ഒക്കെ ഉള്ളതുകൊണ്ടാവാം ആ പച്ചപ്പും റബ്ബറും ഒക്കെ ഒരുപാട് തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാരണം ശരിക്കും ഒരു ഗ്രാമത്തിൽ നമ്മൾ എന്താണോ ഗ്രാമത്തിൽ പ്രതീക്ഷിക്കുന്ന പോലുള്ള ക്ഷേത്രങ്ങൾ പള്ളികൾ ഒക്കെ ഉണ്ട്. നാനാ ജാതിയിൽപ്പെട്ട ആളുകൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാണ് പറയാം. കാരണം രണ്ട് സൈഡുകളിലും വീടും അമ്പലവും ഒക്കെ ഉണ്ട്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇതിലെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ റോഡിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയാൻ മാത്രം ഒന്നുമില്ല. കാരണം പഴയ പണ്ടത്തെ റോഡാണ്. അപ്പോൾ അതിൽ വലിയൊരു മെച്ചമോ മേന്മയോ ഒന്നും പറയാനില്ല. നമുക്കൊരു ടോപ്പ് ഗിയറിലൊന്നും പോകാൻ പറ്റുന്ന രീതിയിലല്ല ചവിട്ടിയൊക്കെ പോകാൻ കഴിയുള്ളൂ അത്. പക്ഷേങ്കിൽ ഇതിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് റോഡിൻ്റെ ക്വാളിറ്റി അല്ല, ഒരുപക്ഷെ നമ്മളിതിൻ്റെ പ്രകൃതി സൗന്ദര്യമാണ് കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത്. ഇത് ഒരുപക്ഷെ നമ്മളെന്നും ഇതിലെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഇത് വലിയൊരു കാഴ്ചയായി തോന്നുന്നില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അല്ല ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം ഇതിലെ യാത്ര ചെയ്യുക, ചിലപ്പോൾ വർഷങ്ങൾ ഇതിലെ യാത്ര ചെയ്യാതെ ഇതിലെ പോകുന്ന ഒരാൾക്ക് ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ എത്ര വില കൊടുത്താലും കിട്ടാത്ത കാഴ്ചകൾക്ക് സമാനമാണ്.
നമ്മള് കിടങ്ങമുഴിയിൽ നിന്ന് ഐത്തലയിലേക്കുള്ള ആ റോഡിലേക്കാണ് കയറുന്നത്. പുതിയ ഈയിടെ പണിത ടാറൊക്കെ ചെയ്ത റോഡാണ്. അപ്പം അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഈ റോഡിന്റെ ക്വാളിറ്റിയെ പറ്റിയും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഇതിലെ കൂടെ യാത്ര ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ റോഡിന്റെ സ്ഥിതികളും ഇവിടുത്തെ പ്രകൃതിയും ഒക്കെ എങ്ങനെയാണെന്നുള്ള കൂടുതൽ നമുക്ക് അടുത്തറിയാം. നമ്മളിതിലെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളൊരു സ്റ്റേറ്റ് ഹൈവേയുടെയോ അല്ലെ നാഷണൽ ഹൈവേയുടെയോ ഒന്നും ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കേണ്ടേയില്ല. കാരണം അത് മാത്രം വീതിയോ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു പോക്കറ്റ് റോഡാണ്. അതിന് യോജിച്ച രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് അതിൻ്റെ ടാറിങ്ങിൻ്റെ ക്വാളിറ്റിയും ഒക്കെ പോയിരിക്കുന്നത്. അത്യാവശ്യം വീതിയും ഒക്കെ ഉണ്ട്. മാന്യമായ രീതിയിൽ തന്നെയാണ് എല്ലാ ഈ റോഡിൻ്റെ എല്ലാ വശങ്ങളെ പറ്റി പറയേണ്ടത്. നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്, ഒന്നും അങ്ങനെ മോശമായിട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ ഈ തീരദേശ ഹൈവേ ഇതിലൂടെയാണ് പോകുന്നതെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ എന്തായാലും ഇതും വളരെ മനോഹരമായ ഒരു റോഡ് തന്നെയാണ്. ഈ റബ്ബറും ഒക്കെ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്തിലൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ കണ്ടു. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിലാണ് ഇത്രയും. പത്തനംതിട്ട കോട്ടയം ജില്ലയിലൊക്കെയാണ് കൂടുതലും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുക. മറ്റ് ജില്ലകളിൽ പോയാൽ അതിൻ്റെതായ ദൃശ്യ മനോഹാരിതകൾ വേറെ തുണ്ട്. ഇപ്പം ഇടുക്കിയിൽ ചെന്ന് കഴിഞ്ഞാൽ തേയിലത്തോട്ടം, കാപ്പി, ഏലമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇത് റബ്ബർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും പണ്ടൊക്കെ ഒരുപാട് റബ്ബറുണ്ട്. ഇന്ന് റബ്ബറിൻ്റെയൊക്കെ വെട്ടി അല്ലെങ്കിൽ കൈതയോ അല്ലെ മറ്റ് പല ബിസിനസ്സുകളും അല്ലെ പല കൃഷികളുമാണ് ഇന്ന് ചെയ്യുന്നതെങ്കിൽ പോലും റബ്ബറിൻ്റെ ആ ഒരു ഭംഗി അത് എത്രത്തോളം നമുക്ക് ഇതിലൊക്കെ ഈവനിങ്ങിലും വൈകുന്നേരമൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് കൂടുതലും അതിൻ്റെ ഭംഗിയൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു തവണയെങ്കിലും ഈ വഴിയിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കൂ. നമ്മൾ പറയുന്ന എത്രത്തോളം അതിൻ്റെ ആ ഒരു നമ്മൾ പറയുന്നതിലും കൂടുതൽ നമ്മളത് അനുഭവിച്ചറിയുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം. ഒരുപാട് വേഗതയിൽ ഈ വഴിയിൽ പോകാൻ ഒരിക്കലും നമ്മൾ പ്രിഫർ ചെയ്യത്തില്ല. വളരെ പതുക്കെ ഒരു വൈകുന്നേരം ഒരു സുഹൃത്തുമായി ഒരു ടു വീലറിലോ കാറിലോ ഒരു യാത്ര ചെയ്യാൻ എന്തുകൊണ്ടും യോജിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരുപാട് റഷോ ഒന്നുമില്ലാത്ത തിരക്ക് തിക്കിത്തിരക്കിയ റോഡല്ല, ആളുകളില്ല, അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷകരമായ വളരെ പീസ്ഫുള്ളായിട്ട് ഒരു ഡ്രൈവിന് പോവാം, കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് സംസാരിച്ച് പോകാൻ കഴിയുന്ന ഒരു റോഡ് തന്നെയാണ് ഇപ്പോൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊറോണ എന്നുള്ള ഒരു മഹാമാരി കോവിഡിൻ്റെ ഒരു ഭയങ്കര തീവ്രതയിൽ നിൽക്കുന്ന സമയമാണ്. ഒരിക്കലും നമ്മുടെ ഈ വീഡിയോ പറയുന്നത് പോലെ നമ്മൾ ഒരിക്കലും ഈ ഒരു സമയത്ത് ഈ ഇതിലൂടെ യാത്ര ചെയ്യാൻ നമ്മൾ പറയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നല്ല സമയം വരുമ്പോൾ കോവിഡൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്കൂടെ യാത്ര ചെയ്യാം. ആരും ഇപ്പോൾ ഈ സമയത്ത് ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാനേ നമ്മൾ പറയുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് തുടർന്നുള്ള കാഴ്ചകളിലേക്ക്
ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ചെറുവളഞ്ഞി ജ്ഞാനായ പള്ളി. അപ്പം ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ്. ഈയിടെ ആണ് ഇത് പുതുക്കിപ്പെട്ടതൊക്കെ. ഇവിടെയും ഈ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് കനാനായ സമുദായത്തിൽപ്പെട്ട ഒരുപാട് അനേകം ആളുകളുണ്ട്. അപ്പോൾ ഇതിനോടടുത്ത് തന്നെയാണ് വളരെ എല്ലാവർക്കും അറിയാവുന്ന ക്ഷേത്രമാണ് പരുത്തിക്കാവ് ക്ഷേത്രം. അതും ഇതിനോട് സമീപത്ത് തന്നെയാണ്. അധികം ദൂരത്തൊന്നുമില്ല. കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു വലിയൊരു ജനമൈത്രിയുടെ, നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെയും ജനങ്ങളുടെ മനസ്സിൽ ഒരു ഒറ്റക്കെട്ടിൻ്റെയും അതൊക്കെ ഒരു എക്സാമ്പിൾ തന്നെയാണ്, മാതൃക തന്നെയാണ്. ആ ഇത്രയും നമ്മൾ വന്നിട്ട് നമുക്കൊരു വിഷമം തോന്നി വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നല്ല റോഡ് വന്നിട്ട് ഇവിടെ ഈ കുറച്ച് ഭാഗം ഇറങ്ങുന്ന ഭാഗത്ത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇത്രയും ചെറിയൊരു ഭാഗം കൂടെ അതുകൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ റോഡ് വളരെ മനോഹരമായുള്ള റോഡ് തന്നെയാണ്. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് എല്ലാ മിക്ക റോഡുകളും നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഈ കുത്തിപ്പൊളിച്ചിടുക. ശരിക്കും അത് ഒരു നമ്മുടെ നാടിനെയും നമുക്കൊരു വിഷമം തോന്നുന്നൊരു കാര്യം തന്നെ. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നൊരു കാര്യമാണ്. നല്ല റോഡാണെങ്കിൽ നമുക്കതൊരു അതിൻ്റെ ഒരു ആ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ പെട്ടെന്നൊരു കുണ്ടും കുഴിയും, അതെന്തുകൊണ്ടാണ് എന്നുള്ള അതിൻ്റെ പുറകിലുള്ള ഒരു സയൻസ് എന്താണ് അല്ലെ ശാസ്ത്രം എന്താണെന്ന് നമുക്കറിയില്ല. ഐത്തലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഐത്തല ഒരു ചെറിയൊരു ജംഗ്ഷനാണ്, ഒരു കവലയാണ്, ഒരു ജംഗ്ഷൻ എന്ന് പറയാനുള്ളൊരു ഇതേ ഉള്ളൂ ഐത്തല. അപ്പം ഐത്തലയിൽ നിന്ന് നമുക്ക് റാന്നിയിലേക്കുള്ള യാത്ര തുടരാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്താണ് ആറ്. കാരണം അതുകൊണ്ട് തന്നെ വെള്ളം പൊങ്ങുമ്പോൾ വളരെ എഫക്റ്റ് ചെയ്യുന്നൊരു പ്ലേസാണ് ഈ ഐത്തല എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് വെള്ളം കയറുകയും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരാവുന്ന ഒരു പ്ലേസാണ് ഐത്തല. അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലെങ്കിൽ വളരെ മനോഹരമായ ഒരു സ്ഥലവുമാണ്. നല്ല കാറ്റും ഒരല്പം തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. വലിയ ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരാത്തൊരു സ്ഥലമാണ് ഐത്തല. കാരണം ആറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുത്ത കാറ്റ് സായാഹ്നങ്ങളിൽ ഇങ്ങനെ തഴുകിക്കൊണ്ടിരിക്കും. അതിവിടെ താമസിക്കുന്നവർക്കൊക്കെ വളരെ ഒരു അനുഗ്രഹമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ 2018 വെള്ളപ്പൊക്കത്തിലൊക്കെ ഒരുപാട് ഇവിടെ ഉള്ള ആളുകൾക്ക് ഒരുപാട് രീതിയിൽ നാശനഷ്ടങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള നേച്ചർ ഡിസാസ്റ്റർ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാണുന്നതാണ് ഐത്തല പള്ളി. ഐത്തല പള്ളിയൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്ന വളരെ പ്രശസ്തമായ പള്ളികളൊന്നാണ്. കാരണം റാന്നി വലിയ പള്ളി പോലെ തന്നെ പ്രശസ്തമായ പള്ളിയാണ് ഐത്തല പള്ളി, ഐത്തല ജ്ഞാനായ പള്ളി. ഇതിൻ്റെ തൊട്ടുപുറയിലും ആറൊക്കെയാണ്. ഈ 2018 വെള്ളത്തിലൊക്കെ ഇവിടെയും ഒക്കെ വെള്ളപ്പൊക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് അനുഭവിച്ച ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ റാന്നിയിൽ ആദ്യമായി കൊറോണ റിപ്പോർട്ട് ചെയ്ത സ്ഥലവും ഐത്തലയിൽ നിന്ന് തന്നെയായിരുന്നു. അത് ആ രീതിയിലൊക്കെ ഒരുപാട് പ്രശസ്തി ആർജിച്ച ഒരു സ്ഥലമാണ് ഐത്തല. അപ്പോൾ എന്തായാലും ഐത്തലയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോയി ഇപ്പം നമ്മൾ ഈ മങ്കുഴി ജംഗ്ഷനിലേക്കാണ് എത്തിച്ചേരുന്നത്. മങ്കുഴി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉഴവമ്പാറയോ അല്ലെങ്കിൽ വലിയ കുളമോ അല്ലെങ്കിൽ നമ്മൾ ആദ്യം തിരിഞ്ഞ ആ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് പോകാൻ സാധിക്കും. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റാന്നി ടൗൺ ഇട്ടിയപ്പാറ എന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. എന്തായാലും നമുക്ക് ഇട്ടിയപ്പാറയിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ റൂട്ടിലൂടെ നമുക്ക് യാത്ര തുടങ്ങും. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ദയവ് ചെയ്ത് ആരുടെയും റിക്വസ്റ്റുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയും സജഷൻസ് ഒന്നും നമ്മൾ തള്ളിക്കളഞ്ഞിട്ടല്ല. കാരണം ഓരോന്നും നമ്മളിങ്ങനെ സോർട്ട് ചെയ്തും നമുക്ക് സമയം ഒക്കെ കിട്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും നാളും തരുന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദി. എത്ര നന്ദി പറയാൻ നമ്മളെ ആ ഒരു നിങ്ങൾ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും നമ്മുടെ വീഡിയോ ഒന്ന് വൈകിക്കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളോട് ചോദിക്കുന്നതും അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഓരോ കാര്യമാണ്. കാരണം നമ്മൾ ഒരു പ്രൊഫഷണൽ ബ്ലോഗേഴ്സ് ഒന്നുമല്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പോലും സാധാരണ ഒരു മൊബൈലാണ്. അപ്പോൾ അത്രത്തോളം നമ്മുടെ ഒരു ചാനലിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അത്രത്തോളം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു.
അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും കമൻസും നിങ്ങളുടെ ഓരോരുത്തരുടെയും സജഷൻസ് ഒക്കെ നമ്മൾ വായിച്ച് നോക്കുന്നുണ്ട്. എല്ലാം കഴിയുന്ന രീതിയിൽ തന്നെ നമ്മളത് ഒരു അല്പം സമയമെടുത്താണെങ്കിലും നമ്മളതെല്ലാം പൂർത്തീകരിക്കുന്നതായിരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും ഇത്രയും നാളെ നിങ്ങൾക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻസ് ഞങ്ങളെ അറിയിക്കുക, നിങ്ങളുടെ സജഷൻസ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ നിങ്ങളെ കമൻസിലൂടെയൊക്കെ അറിയിക്കുക. നമ്മളിപ്പം പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന പേരാണ് ഗോൾഡൻ എംബോറിയം. അവരുടെ ഗോൾഡൻ ഹൈപ്പർ മാർട്ട് ഐത്തല റോഡിൽ തന്നെയുള്ള ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും റാന്നി ടൗണിലേക്കാണ് നമ്മളിപ്പം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയും നാൾ നമ്മുടെ തന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോയിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.